ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, രാത്രിയിലെ ഡിന്നറും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ഒരു ലോകത്താണ്, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ഒന്നിനും സമയമില്ലാത്ത ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ബന്ധങ്ങളൊക്കെ അങ്ങനെ കുറഞ്ഞു വരികയാണ് കേട്ടോ ചെയ്യുന്നത്. കുടുംബത്തിൽ, അതിപ്പോൾ കുടുംബത്തിലായാലും അല്ലെങ്കിൽ പുറത്തായാലും, അതൊക്കെ നമുക്ക് ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ, തിരിച്ചു പിടിക്കേണ്ട സമയം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ചെറിയ ടിപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് രാത്രിയിലേക്കുള്ള ഡിന്നറും അതിൻ്റെ ഇടയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ അൽഫാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇടയിലൂടെയൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു ഫുൾ ചിക്കൻ നാലായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ അതാ ഞാൻ ഒരു പീസ് എടുത്താൽ നിങ്ങൾക്ക് രണ്ട് പീസ് ആ രീതിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത ചിക്കനിൽ ഇതാ ഞാനൊരു ഇങ്ങനെ നമ്മളിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ പരത്തുന്ന സംഭവമല്ലേ, കുറച്ച് വെയിറ്റുള്ള മരത്തിൻ്റെ തടി, അതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന അതുകൊണ്ടാണ് കേട്ടോ. ഒന്നിങ്ങനെ കുത്തി കുത്തി എടുത്തു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫ്ലാറ്റായിട്ട് ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒക്കെ നല്ല ഒതുങ്ങി ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതങ്ങനെ നല്ല ഫ്ലാറ്റായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ ഇതാ നല്ല ആഴത്തിൽ അതിൻ്റെ മാംസമുള്ള ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് വരിഞ്ഞും കൂടെ കൊടുക്കുക കേട്ടോ. അത് എല്ലാ പീസ് ചിക്കനിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്കൊരു സിമ്പിൾ മസാലയും കൂടെ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ഗ്രീൻ മസാലയാണ് കേട്ടോ, ഗ്രീൻ അൽഫാമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്കായിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. മല്ലിയില, പുതിനയില എല്ലാം കുറച്ച് കുറച്ച് കേട്ടോ. നമ്മൾ ചിക്കനിലെ ഉള്ളതിൻ്റെ അതിനനുസരിച്ച് കുറച്ച് കറിവേപ്പില, ഒരു പീസ് ഇതാ ഇത്രയും ഇഞ്ചി, ഇത്രയും വെളുത്തുള്ളി, അതുപോലെ തന്നെ ലെമൺ, പച്ചമുളക്, എരിവിന് പച്ചമുളകാണ് കേട്ടോ, കുറച്ച് കുരുമുളകും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് മിക്സീൻ്റെ ജാറില് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട്, ഭയങ്കര പേസ്റ്റ് ആക്കണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ക്രഷ് അതിൻ്റെ പേസ്റ്റ് അങ്ങനെ ആ രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പേസ്റ്റ് ആവുന്നില്ലെങ്കിൽ കുറച്ച് തൈര് കൂട്ടിയിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് തൈര് കൂട്ടി, ഇപ്പോൾ ഇതാ കുറച്ച് തൈര് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള തൈര് തന്നെ എടുത്തോ. ഇനി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയിട്ട്, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് മുളക് പൊടി കൊടുക്കണ്ട. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളെ ചിക്കൻ പീസിലൊക്കെ ഒന്ന് കുഴച്ച് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈരില്ലെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസ്, കുറച്ചധികം ലെമൺ ജ്യൂസ് എടുക്കുക. ഇനി ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ വിനീഗർ എടുക്കുക കേട്ടോ. ഇതിൽ 3 ഏതെങ്കിലും എടുത്തോ. തൈരാണെങ്കിൽ നല്ലത് കേട്ടോ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സാക്കിയത് മസാലയൊക്കെ എല്ലാത്തിലേക്കും പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ രാവിലെ ചെയ്തതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ് നമ്മളത് ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ റഫീക്കയും ഞാനും വാവയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് ഒരു ആംബിയൻസ് സെറ്റാക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നമ്മളെ ലൈഫേ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റഫീക്ക ഒന്ന് കരിയൊക്കെ ഒന്ന് ആക്കി എടുക്കണം, കനലാക്കി എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ കരി വാങ്ങിച്ചത് വീട്ടിലുണ്ടായി, നമ്മൾ ഇടക്ക് ഇങ്ങനെ ചെയ്യുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കനലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ട് കേട്ടോ, വാവയുണ്ട്, ഞാനും ഉണ്ട് കൂടെ. അപ്പോൾ റഫീക്ക അത് അതിങ്ങനെ വീശി വീശി കനലാക്കി എടുക്കുക, അറിയാലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഗ്രീലൊക്കെ ചെയ്യുന്നതല്ലേ, അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടക്കുന്നു കേട്ടോ. ഒരു ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലോ ഒക്കെ നമുക്കിങ്ങനെ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളെ സമയത്തിനനുസരിച്ച് നിങ്ങളെ കുട്ടികളും അതുപോലെ തന്നെ വീട്ടിൽ പാരൻസ് ഉണ്ടെങ്കിൽ അവരും, ആരാണോ ഉള്ളത് വീട്ടിൽ അവർ, നിങ്ങളിപ്പോൾ 2 പേരാണ്, നിങ്ങൾ 2 പേര് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒന്ന് കൂടുക കേട്ടോ. അതൊരു വേറെത്തന്നൊരു വൈബ് ആയിരിക്കും കേട്ടോ. നിങ്ങളെ മൈൻഡിന് തന്നെ എല്ലാവരുടെയും, ഒരാളുടെ മാത്രമല്ല, എല്ലാവരും മൈൻഡിന് തന്നെ അത് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് കൂടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ബട്ടർ നാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രെഡ്
ബ്രെഡ് എന്നൊക്കെ പറയാം ആ ഒരു സംഭവം. അതിലേക്ക് ഇതാ ഞാൻ ഒരു കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ ഷുഗറും കൂടെ എടുത്തിട്ടതാ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇളം ചൂടുള്ള പാല് വേണ്ട നമ്മൾ എടുക്കാൻ, ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രഷ് ഈസ്റ്റ് എടുക്കുക കേട്ടോ, പുതിയ ഈസ്റ്റ് തന്നെ എടുക്കുക. ഇനി അതിലേക്ക് ഇതാ 2 കപ്പ് മൈദ, നിങ്ങൾക്ക് മൈദക്ക് പകരം 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക, ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മളെ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ വെള്ളം ഇതിന് കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ മൈദ കുറച്ച് മാറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുത്തോ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്തോട്ടെ. എനിക്കിപ്പോൾ ഇത് കറക്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഒരു സ്റ്റിക്കി ആ ഒരു മാവാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഒരുപാട് ഇങ്ങനെ കട്ടി ചപ്പാത്തി മാവ് പോലെ ഒന്നും കട്ടി ആവരുത്, സോഫ്റ്റ് ആകുമ്പോഴാണ് നമ്മളെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല പൊങ്ങി നല്ല ഉള്ളെല്ലാം നല്ല ബ്രെഡ് പോലെ ആക്കി ആയി കിട്ടും കേട്ടോ. ഇതുപോലെ സ്റ്റിക്കി ആയിരിക്കും, കുഴക്കുമ്പോൾ നമുക്കൊരു പാടുണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പരത്തുന്ന സമയത്തൊക്കെ ഭയങ്കര ഈസിയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട കൈയൊക്കെ കഴുകി ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. കണ്ട ഈ ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കി പരുവുണ്ടല്ല കയ്യിൽ ഒട്ടുമിട്ടോ, എന്തായാലും ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. കയ്യിൽ കുറച്ച് ഒന്നൊരു നനവോ അല്ലെങ്കിൽ കുറച്ചൊരു എണ്ണമയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഒട്ടൽ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊന്ന് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്താലും മതി കേട്ടോ. കൈ ഒരുപാടങ്ങ് പൊടിയൊന്നും ആക്കി കൊടുക്കണ്ട. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കയ്യിൽ എന്തെങ്കിലും ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ആക്കി അവിടെ അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ രാവിലെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ചിക്കനിലൊന്നും നമുക്ക് ആ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. ഈ മസാല പെരക്കി വെച്ചാൽ പിന്നെ ഒരു പണിയില്ല. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് വെജീസും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണേൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു സ്ക്വയറിൽ ഇങ്ങനെ ഇരുമ്പിൻ്റെ അതില്ലേ അതിൽ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. ഒരു കോണ്, കുറച്ച് പൈനാപ്പിൾ, കുറച്ച് വെജീസ്, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൊക്കോളി, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതാ ഗ്രില്ല് ചെയ്യാനുള്ള കനലൊക്കെ ഇറിഫിക്കുകയും ഞാനും കൂടെ അവിടെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് കറക്റ്റാണ് കേട്ടോ, ഈ ഒരു 4 പീസ് ചിക്കൻ. ഇനിയിപ്പോൾ ഇതാ ഇത് വെച്ചിട്ട് ഇതൊന്ന് ലോക്കാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല നല്ല കിടിലൻ മസാലയാട്ടോ, നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ എന്തായാലും. ഇനിയിപ്പോൾ ഇത് കനലാക്കിയ അടുപ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ കട്ട വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നല്ല കനലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുമില്ല കേട്ടോ, അങ്ങനത്തെ പണികളൊന്നുമില്ല. ഇനി ആ ബ്രെഡ് ആയി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാനേ ഉള്ളൂ, അതൊരു 10 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുക എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ വാവേ ഇരിക്കുന്നുണ്ടായിരുന്നു, വാപ്പ ബാങ്ക് കൊടുത്തും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഈവനിങ് ഒരു നൈറ്റ് കേട്ടോ. നമ്മൾ പുറത്തു പോയാലും കിട്ടാത്ത സുഖം നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും പാരൻസ് ആണെങ്കിലും ഭാര്യ ഭർത്താവാണെങ്കിലും അതുപോലെ തന്നെ പാരൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യണം എന്നല്ല പറഞ്ഞത്, നമ്മൾ വീട്ടിൽ പാരൻസ് ഒക്കെ ഉണ്ടിപ്പോൾ അച്ഛൻ അമ്മ ഉമ്മ ഉപ്പ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനും കാര്യങ്ങളും എടുക്കാനും അങ്ങനത്തേനൊക്കെ നമ്മൾ അവർ ഹെൽപ്പൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടെ ജോയിൻ ആയിട്ട് ചെയ്യണം കേട്ടോ. കനലുണ്ടാക്കുന്നതും കൂടെ സംസാരിച്ച് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരാൾ തന്നെ അങ്ങനത്തെ രീതിയിലല്ല കേട്ടോ. അങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒത്തൊരുമിച്ച് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് അവിടെ കിടന്ന് വെന്തോളം, നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ടൈമും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കുറച്ച് കട്ടനൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കട്ടനൊക്കെ അടിച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുക. അതിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ കൂടി അവരുള്ളിൽ അതിനായിട്ടുള്ള, ഇപ്പോൾ നമ്മളെ ഭർത്താക്കന്മാരാണെങ്കിലും അച്ഛനമ്മ ഇവരാണെങ്കിലും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തവരാണെങ്കിൽ കൂടി നമ്മൾ ഉള്ളു തുറന്ന് സംസാരവും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മളെ എന്താ പറയുക, പാരൻസിനായാലും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ ഒക്കെ ആണെങ്കിൽ കൂടിയിട്ട് അവർക്കിഷ്ടമുള്ള ഈ ഒരു ആംബിയൻസ് ഒക്കെ സെറ്റാക്കുന്ന സമയത്ത് അവർ ഇപ്പം
ആണുങ്ങളാണെങ്കിൽ കൂടിയിട്ട് വേറെയുള്ള രീതിയിലേക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒരുപോലെയല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെവർക്ക് ഇങ്ങനത്തെ ഒരു സെറ്റിങ്സും കാര്യം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് എന്നുള്ള ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു മാറ്റം വരുത്താം. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇതാ നമുക്ക് ഇതിലേക്ക് വരാം. നമ്മൾ മാവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരമണിക്കൂറായപ്പോഴത്തേക്കും നല്ല പൊങ്ങി വരും കറക്റ്റ് ഈസ്റ്റ് എടുത്താൽ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിടാം. ഇതുപോലെ കുറച്ച് പൊടി കയ്യിലോ അല്ലെങ്കിൽ നിലത്തോ ആക്കി കൊടുക്കട്ടെ. നമ്മൾ പരത്തുന്ന പല കയ്യിലോ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നും നിങ്ങൾക്ക് കൈ കൊണ്ട് എടുക്കാം, പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഈക്വൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആകെ നാലെണ്ണത്തിനേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കിത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നാല് ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് ഓരോ പോർഷനായിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ ബട്ടർ കൂട്ടിയ സമയത്ത് നിങ്ങൾക്ക് അതിന് പകരം നെയ്യ് എടുക്കുക, അതിന് പകരം ഒലിവ് ഓയിലും എടുക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഇതാണ് ബെസ്റ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ പരത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരുപാട് പൊടി ഇട്ട് കൊടുക്കണം. ഈ പൊടി തന്നെ നമുക്ക് ഇത് ഫുൾ പരത്തിയെടുക്കാനുണ്ടാവും കേട്ടോ. ചെറിയൊരു ആ ഒട്ടൻ മാറാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതാ ഈ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ, തിന്നാക്കരുത്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഈ മാവ് കുഴക്കാൻ പാലെടുത്തല്ലോ. അപ്പം ഞാൻ ഒരു കപ്പ്, അതായത് 250 ml കപ്പ്, നിങ്ങൾ ഏതിനാ ഒരു ഗ്ലാസ്സിന് എടുക്കുകയാണെങ്കിൽ പൊടിയും ആ ഗ്ലാസ്സിന് തന്നെ അളന്നെടുത്താൽ മതി. കപ്പ് അളവൊന്നും പ്രശ്നമില്ല, കപ്പളവ് പ്രശ്നമില്ല എന്നാട്ടോ പറഞ്ഞത്. ഏത് അളവിലും വേണമെങ്കിലും, ഏത് അളവിലും തന്നെ ഏത് ഗ്ലാസ്സിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കുക, അളവെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കപ്പ് ഒരു കപ്പ് പാലെടുക്കാതെ അരക്കപ്പ് പാലും അരക്കപ്പ് ചൂടുവെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പാലുള്ളത് കൊണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ട് പാലെടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതായത് തിരിച്ചും മറിച്ചുവിട്ടിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അടിഭാഗം രണ്ട് ഭാഗവും കരിഞ്ഞ് പോകാതെ തിരിച്ചും മറിച്ചോട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ല പൊങ്ങി ഉള്ളെല്ലാം നല്ല ബ്രെഡ് പോലെ നല്ല പഫി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവാട്ടാ. ഒരുപാട് അങ്ങ് കരിഞ്ഞും പോയത് ഹാർഡാക്കി എടുക്കരുത്, പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടും കേട്ടോ. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മൾ ഞാനെല്ലാം അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ കുറച്ച് ബട്ടറൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ സമയത്ത് നിങ്ങൾക്ക് നെയ് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്താൽ ബട്ടറിനാണ് കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് കൂടും, അത്ര തന്നെ. അതിന് പകരം നെയ്യ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ചുട്ട് കഴിഞ്ഞതിന് ശേഷം ദാ ഞാനെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിത് നാലെണ്ണം കേട്ടോ ഈ ഒരളവ് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരെണ്ണം മതി കേട്ടോ. ഒരു പീസ് ചിക്കനും ഇത് ഒരെണ്ണവും കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല വയറ് നമുക്ക് ഫില്ലായി കിട്ടും. ഇനിയിപ്പോൾ ദാ ഇത് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്താൽ നമ്മൾ ബട്ടറിനാനെന്നൊക്കെ പറയില്ല. അപ്പോൾ അതാണ് കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിലും ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. നമ്മളെ ഞാനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനെന്ന് വിചാരിക്കുമ്പോൾ ഇത് ബ്രെഡ് ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അധികം പരത്താൻ നമുക്കിത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, പരന്നിട്ടുള്ള തിന്നായിട്ടുള്ളതില്ല, അങ്ങനെയും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനും ആ സമയത്ത് ഞാനത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മളെ ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വെജ്ജീസ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് തിരിച്ച് തിരിച്ച് വേവുന്നതിനനുസരിച്ച് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് പൈനാപ്പിൾ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ഒരുവിധം ഇങ്ങനെ ചൂടായിട്ട് കിട്ടുകയും ചെയ്യും, ഒരുപാട് ഇങ്ങനെ പൊള്ളണ്ട, ചെറുതായിട്ട്. അതുപോലെ തന്നെ കോണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടാക്കാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ഇങ്ങനെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്നും അത് പോയി ജസ്റ്റ് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സംസാരവും കളിയും ചിരിയുമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, അങ്ങനെയുള്ള ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കുടുംബം, എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അവർ മാറിപ്പോയിട്ടുണ്ടാവും ചിലരെങ്കിലും. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികൾ, ആ ഒരു ചിന്ത നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരണം കേട്ടോ. കുറേയൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടൂല. പയ്യെ 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 അവർക്ക് ആ ചിന്ത ഉണ്ടായി വരാനും നല്ലൊരു എന്താ പറയുക ലൈഫ്, നല്ലൊരു കുടുംബജീവിതം നമുക്ക് കിട്ടാനും മൊത്തത്തിൽ എല്ലാവർക്കും കിട്ടാനും അത് സഹായിക്കുന്നതാട്ടെ. ഇങ്ങനത്തെ ഒരു കൂടുതൽ, ഇത് മാത്രമല്ല നമ്മളെ കുടുംബത്തിൽ എന്താണോ ഇഷ്ടം ആ രീതിയിലേക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക കേട്ടോ. ഫുഡ് ശരിക്കും നമ്മളെ സന്തോഷത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്കത് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ലെമണും അതുപോലെ തന്നെ കുറച്ച് പെപ്പറും ഇടുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്, കുറച്ച് ബട്ടറും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കോണിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ അപ്പോൾ നമ്മളെ ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ കുറച്ച് കട്ടനും കൂടെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ, നല്ല റിലാക്സ് ചെയ്തിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണം നമ്മളവരെ എന്താ പറയുക, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരെ കൂടെ നിൽക്കാൻ, അവരെ നമ്മളെ
കൂടെ നിർത്താനും നമ്മൾ അവരെ കൂടെ നിൽക്കാനും കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അവർക്ക് സ്റ്റാറ്റസ് ഇട്ടോ ഇതൊക്കെ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ അവരും നമ്മളെ കൂടെ കൂടി, അവർക്കും ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മളെ ആണുങ്ങളെ അഥവാ എന്താ പറയുക നമ്മളെ ഹസ്ബൻഡിൻ്റെ കാര്യം എടുത്ത പോലെ തന്നെ തിരിച്ച് മക്കളതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർക്കും നമ്മളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റും അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ആ ഒരു ബന്ധം ആ ഒരു കാഴ്ചപ്പാട് ഒന്നുകൂടെ മുറുകാനും ഒക്കെ അത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ പാരൻസുമായിട്ട് എങ്ങനെയായാലും പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അനുസരണമില്ലാത്ത മക്കൾ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ആണെങ്കിലും അതുപോലെ തന്നെ പാരൻസിൻ്റെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ചെറിയൊരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിരി കൊണ്ടോ ചിലപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഒരു തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ തീരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് മനസ്സിലാക്കാനും അവരെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് കാര്യം കിട്ടില്ല, പക്ഷേ നിങ്ങളിത് പിന്നെ വീണ്ടും നിങ്ങൾ തുടരുക കേട്ടോ. എന്തായാലും വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ തീർച്ചയാണ് നിങ്ങളതിൽ വിജയം കൈവരിക്കും. നിങ്ങളെ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഫാമിലി തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ ഒരു സമയത്ത് നിങ്ങളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഫോണൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു ഒരു ആംബിയൻസ് വേണം കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ്സും അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ തനിയെ നമ്മൾ മാറ്റി വെച്ചോളും. ആ ഒരു കളിയും ചിരിയും കാര്യങ്ങളും പണ്ടത്തെ അതിലേക്ക് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് വിജയം ഉറപ്പാണ്, എന്തായാലും ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ അക്കാര്യത്തിൽ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമും നല്ല നാനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറച്ച് പേരെല്ലാം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ട് അപ്പോൾ അതൊന്ന് വായിക്കാം കേട്ടോ. ആരിഫ ഹിദായത്ത്, സലീന കൊടുവള്ളി, ഖൈറുന്നിസ വെളിമുക്ക്, ഷിബിൻ, ഹാഷിം സാലിഹ്, റസീൻ വി കെ, ഫാദീസ് വ്ളോഗ്. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് 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 ഹായ് കേട്ടോ, ഒരുപാട് സന്തോഷം. പിന്നെ കുറച്ച് പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, അപ്പോൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ച് ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അവരൊക്കെയാണ് ഞാൻ പറയുന്നത്, അപ്പോൾ വിട്ടുപോയവരൊക്കെ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അത് ഭയങ്കര വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ റിപ്ലൈ പതുക്കെ പതുക്കെ തരും. നിങ്ങൾ എന്തായാലും നിങ്ങളെ കമൻറ്റ് വായിച്ചിട്ടാണ് അതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എന്തായാലും എന്നോട് എന്താ പറയുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അപ്രീസിയേഷനായിട്ടാണ് ഞാൻ നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻറ്റും കാണുന്നത്. അപ്പോൾ ചിലർക്കെല്ലാം കമൻറ്റ് ചെയ്യാൻ മടിയുണ്ട് എന്ന് പറയലുണ്ട്, ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ. നിങ്ങളെ വീട്ടിലുള്ള ആളാണ്, നിങ്ങളെ ഫാമിലിയാണ്. അപ്പം നിങ്ങളെ ഫാമിലി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻറ്റും നിങ്ങളെ സപ്പോർട്ടും ഭയങ്കര മസ്റ്റാണ് കേട്ടോ. മസ്റ്റാണ്. അപ്പോൾ അത് മറന്നു പോയിരുന്ന ഒരാളും. പിന്നെ കുറേ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ നമ്മളെ ഫാമിലിയിലുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരലുണ്ട്, പേഴ്സണലായിട്ടും അല്ലാത്തതായിട്ടും. അപ്പോൾ ഇനിയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളെ ഫാമിലി അതായത് നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് നമുക്ക് നല്ലൊരു ഫാമിലിയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, അത് എനിക്കാണെങ്കിലും അത് ബാക്കിയുള്ളവർക്കാണെങ്കിലും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ കമൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല സപ്പോർട്ടീവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ, പറയുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.